SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ വടകരയിൽ നാഷണൽ ഹൈവേ ഉപരോധിച്ചു. ഏകദേശം അരമണിക്കൂറോളം പ്രവർത്തകർ ഹൈവേ ഉപരോധിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പാലക്കാട് പോലീസിന്റെ നടപടിയിൽ, അതായത് പാലക്കാട് SDPI പ്രവർത്തകരായിരുന്ന അമീർ അലി, സി എ റൌഫ് എന്നീ പ്രവർത്തകരോട് പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വടകര നാഷണൽ ഹൈവേ ഇന്ന് ഉപരോധിച്ചത്. ഈ ഒരു ഉപരോധ സമരം മുസ്തഫ പാലേരി ഉദ്ഘാടനം ചെയ്തു. അന്യായമായ നടപടികൾക്കെതിരെ വരും ദിനങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങും എന്നാണ് മുസ്തഫ പാലേരി പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അരമണിക്കൂറോളം നാഷണൽ ഹൈവേ ഉപരോധിച്ചത് കാരണം ഗതാഗത സ്തംഭനം ഉണ്ടായിട്ടുണ്ടായിരുന്നു വടകരയിൽ. ഈ ഒരു കൊറോണ കാലത്ത് ഇത്തരത്തിലുള്ള ഗതാഗത സ്തംഭനമൊക്കെ സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത. ഒപ്പം തന്നെ 50-ലധികം പോലീസുകാരെ ഈ ഒരു സ്ഥലത്ത് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സമിതി അംഗം സി എ റൌഫിനെയും അന്യായമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്താണ് അമീർ അലിയും സി എ റൌഫും ചെയ്ത കുറ്റം എന്നുള്ളത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോ ഇവിടുത്തെ പോലീസ് ഹേമമാരിക്കോ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടെ അമീർ അലിയും സി എ റൌഫും ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുകയാണെങ്കിൽ ഞങ്ങൾ ഈ സമരവുമായിട്ട് പുറകോട്ട് പോകും. പക്ഷേ നിങ്ങൾ അന്യായമായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ രണ്ട് പ്രവർത്തകന്മാരെ പാടിയിലെ മാസ്ക് നീങ്ങിപ്പോയി എന്നതിന്റെ പേരിൽ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് അവിടെ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അമീർ അലി ചെയ്ത കുറ്റം എന്താണ്? സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു പോസ്റ്റിറ്റ് എന്നതിന്റെ പേരിലാണ് അമീർ അലിയെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ ജയിലിൽ അടച്ചത്. എന്താണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. എന്നാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്, ഇവിടുത്തെ പോലീസിന്റെ സംവിധാനത്തിൽ പോലീസ് ഹേമമാരുടെ കൂട്ടത്തിൽ RSSന്റെ കാക്കി നിക്കരട്ട പോലീസുകാര് ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് നേരത്തെ അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ RSSന്റെ അജണ്ട നടപ്പിലാക്കുവാൻ കേരളത്തിലെ ഏതെങ്കിലും സംഘി പോലീസ് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് SDPI പ്രവർത്തകന്മാരുടെ ജീവനെടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അത് സാധ്യമാകുമെന്നുള്ളതാണ്. ഇവിടെ SDPIയുടെ അവസാനത്തെ പ്രവർത്തകൻ മരിച്ചു വീഴുമ്പോൾ ഇനി പിറക്കുന്ന കുട്ടികളിൽ ഈ സമരമുറ ഏറ്റെടുക്കുമെന്ന് ഇവിടുത്തെ ഏമാമാരെ ഓർമ്മപ്പെടുത്തുക.